ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ തമിഴ് മൂവി സെമ്പിയാണ്. അശ്വിൻ കുമാർ, കോവൈ സരള, നിള, തമ്പി രാമയ്യ തുടങ്ങിയവരാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ പോക്സോ എന്ന ആക്ടിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. സെമ്പി എന്നൊരു പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ നടക്കുന്നത്. സോ ഇനി നമുക്ക് മൂവിയുടെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ബസ് കൊക്കയിലേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ കൊക്കയിലേക്ക് വീണ് ആ ബസ് മുഴുവൻ തവിട് പൊടിയായി പോകും. അത് കഴിഞ്ഞ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയുന്നതിനായി ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കൊടൈക്കനാലിലുള്ള ചെറിയൊരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തില് വീരത്തായും അവരുടെ കൊച്ചുമകൾ സെമ്പിയും കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞിരുന്നത്. അവർ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. സാധാരണ ആളുകളിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ട ഒരു ജീവിതശൈലിയായിരുന്നു അവരുടേത്. കുട്ടിയായിരുന്നപ്പോൾ തന്നെ സെമ്പിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയതുകൊണ്ട് അവളുടെ മുത്തശ്ശി വീരത്തായിരുന്നു അവളെ നോക്കി വളർത്തുന്നത്. അവരുടെ ഗ്രാമത്തിനടുത്തുള്ള കാട്ടിൽ നിന്നും ലഭിക്കുന്ന വനവിഭവങ്ങളും മറ്റുമെല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു അവർ തങ്ങളുടെ ജീവിതം കഴിച്ചിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അവരെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് കുറച്ച് പൊളിറ്റീഷ്യൻസ് വരും. അവർ ഇലക്ഷൻ അടുത്തതുകൊണ്ട് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഗ്രാമത്തിലേക്ക് വന്നത്. സെമ്പിക്ക് പഠിച്ചൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞ് മുത്തശ്ശി അവളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എങ്ങനെയാണ് കാട്ടുതേൻ എടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. തേനെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ മുത്തശ്ശി അവൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ കാട്ടുതേൻ എടുത്തു കഴിഞ്ഞ് മുത്തശ്ശി സെമ്പിയോട് പറയും, ഇന്ന് നീ മാർക്കറ്റിൽ പോയി ഈ തേൻ മുഴുവൻ വിറ്റിട്ട് വായെന്ന്. നീ ഈ വഴിയിൽ കൂടി പോയാൽ മതി, ഇതൊരു ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞ് മുത്തശ്ശി അവൾക്കൊരു വഴിയും കാണിച്ചു കൊടുക്കും. പക്ഷെ സെമ്പിക്ക് ഒറ്റയ്ക്ക് കടയിലേക്ക് പോകാൻ പേടിയാകും. അവൾ മുത്തശ്ശിയോട് ചോദിക്കും, മുത്തശ്ശി ഞാനീ പോകുന്ന വഴിയിൽ വല്ല കാട്ടുമൃഗങ്ങളും ഉണ്ടെങ്കിൽ അവറ്റകളങ്ങാനും എന്നെ കൊന്നാക്രമിച്ച് തിന്നുമോ എന്ന്. പക്ഷെ വീരത്തായി അവൾക്ക് വേണ്ട ധൈര്യമെല്ലാം കൊടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവളെ കടയിലേക്ക് തന്നെ പറഞ്ഞുവിടും. അങ്ങനെ അവൾ തേൻ വിൽക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി കാണിച്ചു തന്ന ആ ചെറിയ വഴിയിലൂടെ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവൾ യാത്ര ചെയ്ത് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ കുറ്റിക്കാട്ടിനുള്ളിൽ നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ സൗണ്ട് കേട്ടിട്ട് സെമ്പി പേടിച്ചു പോകും. സെമ്പി വിചാരിക്കും ആ കുറ്റിക്കാട്ടിന് പിന്നിലായി ഏതെങ്കിലും വന്യമൃഗം ഒളിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് അവൾ അടുത്ത് കിടന്നിരുന്ന ചെറിയൊരു കമ്പെടുത്ത് ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നോക്കി അതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് ആ കുറ്റിക്കാട്ടിനുള്ളിൽ നിന്നും കുറെ പയ്യന്മാർ പുറത്തേക്ക് വന്ന് സെമ്പിയെ അവിടെ വെച്ച് കൂട്ടം ചേർന്ന് ബലമായി പീഡിപ്പിക്കും. അത് കഴിഞ്ഞാണ് ആ ആളുകൾ ആരാണെന്ന് കാണിക്കുന്നത്. അവർ മൂന്ന് പയ്യന്മാരായിരുന്നു. അങ്ങനെ സെമ്പിനെ അവരെല്ലാവരും കൂടി ഉപദ്രവിച്ചു കഴിഞ്ഞ് അവളെ ആ കാട്ടിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചതിന് ശേഷം അവർ മൂന്ന് പേരും കൂടി അവരുടെ കാറിൽ തിരിച്ചു പോകും. അങ്ങനെ തിരികെ പോകുന്നതിനിടയിൽ അവർ പരസ്പരം തങ്ങൾ ഉപദ്രവിച്ചപ്പോൾ ആ പെൺകുട്ടി എങ്ങനെയെല്ലാമാണ് ഒച്ചയുണ്ടാക്കിയത് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ചിരിക്കുന്നുണ്ടായിരുന്നു. സെമ്പി ഇപ്പോൾ ആ കുറ്റിക്കാടിനുള്ളിൽ ബോധമറ്റ് ഒട്ടും വയ്യാതെ കിടക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ആ സ്ഥലത്തേക്ക് ആ ഗ്രാമത്തിലുള്ള കുറച്ച് കുട്ടികൾ വരും. അവർ സെമ്പിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഉടനെ തന്നെ വീരത്തയെ വിളിച്ചുകൊണ്ടുവരും. വീരത്തായി സെമ്പിയുടെ ഈ അവസ്ഥ കണ്ട് അവളെ ആ കാട്ടിൽ നിന്നും എടുത്ത് ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീരത്തായി ഡോക്ടറിനോട് പറയും, ഡോക്ടർ ദയവ് ചെയ്ത് എന്റെ കൊച്ചുമകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവളെ കുറെ വന്യമൃഗങ്ങൾ ആക്രമിച്ചതാണെന്ന്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ലേഡി ഡോക്ടർ ഉടനെ തന്നെ സെമ്പിയെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ചെക്കപ്പിന് ശേഷം ലേഡി ഡോക്ടർ വന്ന് മുത്തശ്ശിയോട് പറയും, നിങ്ങളുടെ കൊച്ചുമോളെ മൃഗങ്ങളൊന്നും ആക്രമിച്ചതല്ല, അവളെ മൂന്നാലാളുകൾ ഒരുമിച്ച് ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതാണെന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ വീരത്തായിക്ക് തന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നും. അവർ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കും. അത് കഴിഞ്ഞ് അവർ ആ ഹോസ്പിറ്റലിൽ കിടന്ന് ഉറക്കെ അലറി കരയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മേരി എന്നു പേരുള്ള ഒരു പോലീസ് ഓഫീസർ മണി എന്നു പേരുള്ള മറ്റൊരു പോലീസ് ഓഫീസറിനെ വിളിച്ച് സെമ്പിക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെക്കുറിച്ചെല്ലാം പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ബലാത്സംഗം പോലുള്ള കേസുകളിലെല്ലാം ഒരു ലേഡി ഓഫീസർ തന്നെയാണ് കേസ് അന്വേഷിക്കേണ്ടത്. പക്ഷെ മേരി എന്ന ആ പോലീസുകാരി പ്രഗ്നന്റ് ആയതുകൊണ്ട് അവർ ഇപ്പോൾ ലീവിലായിരുന്നു. അതുകൂടാതെ ബാക്കിയുള്ള പോലീസുകാരെല്ലാം ഇലക്ഷനോടനുബന്ധിച്ചുള്ള ഓരോരോ തിരക്കുകളിലായിരുന്നു. അതുകൊണ്ട് മേരി മണിയോട് ഈ കേസ് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ആ ദിവസം രാത്രിയായി കഴിയുമ്പോൾ മണി വീരത്തായിയെ ചെന്ന് കാണും. ആദ്യം അയാൾ മുത്തശ്ശിയോട് ഒരുപാട് സഹതാപത്തോടുകൂടി സംസാരിക്കാൻ വേണ്ടിയെല്ലാം തുടങ്ങും. അയാൾ മുത്തശ്ശിയോട് ഒരുപാട് വിഷമത്തോടുകൂടി പറയും, ഞാൻ സെമ്പിക്കുണ്ടായ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. എനിക്കും 10 വയസ്സുള്ള ഒരു മകളാണുള്ളത്. ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കേസുകൾ നടക്കുമ്പോൾ നാണക്കേട് ഭയന്ന് കേസൊന്നും കൊടുക്കാൻ തയ്യാറാകില്ല. പക്ഷെ നിങ്ങൾ FIR എല്ലാം കൊടുത്ത് പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നു.
നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഉറപ്പായും ഈ ക്രൂരത കാണിച്ചവരെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നീതി വാങ്ങിത്തരും എന്നെല്ലാം ആ പോലീസുകാരൻ പറയും. അത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അയാൾ അവിടെ നിന്നും പോകും. നെക്സ്റ്റ് ഡേ അയാൾ ക്രൈം സ്പോട്ടിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യും. ഈ സംഭവം നടന്ന കാട്ടിനുള്ളിൽ എല്ലാ ഭാഗങ്ങളിലും തന്നെ ടൈഗർ സെൻസസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമറകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോലീസുകാരൻ അതിൽ പതിഞ്ഞ ഫൂട്ടേജസും കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് മീഡിയക്കാർക്കും സെമ്പിക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിവ് കിട്ടും. മീഡിയക്കാർ അത് വലിയൊരു വാർത്ത തന്നെയാക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സെമ്പിക്ക് ബോധം വരും. ബോധം വന്നു കഴിഞ്ഞ ഉടനെ അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മുത്തശ്ശിയോട് പറയുന്നത് മുത്തശ്ശി എനിക്ക് ഒരുപാട് വേദന എടുക്കുന്നു എന്നാണ്. കേസിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശി എല്ലാ ദിവസവും തന്നെ പോലീസ് ഓഫീസർ മണിയെ ചെന്ന് കാണുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും മുത്തശ്ശി തന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കൊണ്ട് മണി അവരോട് പറയും, അമ്മേ ഞങ്ങളും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ കേസിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചേക്കാം. അതിന് എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വീരത്തായി തന്റെ കൊച്ചുമകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവളെ നന്നായി കെയർ ചെയ്യുന്നതെല്ലാമാണ്. ആ സ്ഥലത്ത് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് റൂളിംഗ് പാർട്ടിയും അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടിയും സെമ്പിയുടെ ഈ കേസിനെയാണ് തങ്ങൾക്ക് വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നത്. അവർ സെമ്പിയുടെ ഈ കേസിനെ കുറിച്ച് എല്ലാ മീറ്റിംഗിലും ഡിസ്കസ് ചെയ്യും. വോട്ടുകളെല്ലാം തങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്നതിനുള്ള ഒരു മാർഗമായി ഈ കേസിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറാണ്. അയാൾ മീറ്റിങ്ങുകളിലെല്ലാം പറയും, നമ്മളുടെ ഇപ്പോഴത്തെ CM ആ കൊച്ചു പെൺകുട്ടിക്ക് ഒരിക്കലും നീതി വാങ്ങിക്കൊടുക്കില്ല എന്ന്. അത് കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ കൊച്ചു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത് മറ്റാരുമല്ല, അത് ഒപ്പോസിഷൻ പാർട്ടി ലീഡറിന്റെ മകനും അവന്റെ രണ്ട് ഫ്രണ്ട്സും കൂടിയാണെന്ന്. ആ പൊളിറ്റീഷ്യന്റെ മകന്റെ പേര് മതി എന്നാണ്. അച്ഛന്റെ ഒപ്പം പാർട്ടി മീറ്റിങ്ങുകളിലെല്ലാം മതിയും പോകുന്നുണ്ട്. അങ്ങനെ ആ മീറ്റിങ്ങിലായിരിക്കുമ്പോൾ മണി മതിയെ വിളിച്ച് സെമ്പിയുടെ കേസിനെ കുറിച്ച് ഓർമ്മിപ്പിക്കും. മണി പറയും, നിങ്ങൾ മൂന്ന് പേരും കൂടി ആ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതകളെല്ലാം ടൈഗർ സെൻസസിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ക്യാമറകളിൽ നന്നായി തന്നെ പതിഞ്ഞിട്ടുണ്ട്. ഇനി അത് ടെലികാസ്റ്റ് ചെയ്യുന്ന താമസം കൂടിയേ ഉള്ളൂ എന്ന്. ഒപ്പോസിഷൻ പാർട്ടി ലീഡറിന്റെ പേര് വേന്ദൻ എന്നാണ്. അങ്ങനെ മണിയുടെ കോൾ വന്നതിനു ശേഷം ആ മൂന്ന് പയ്യന്മാരുടെയും അടുത്തേക്ക് വേന്ദന്റെ ലോയർ വരും. അയാളുടെ പേര് രാജമൂർത്തി എന്നാണ്. രാജമൂർത്തി അങ്ങനെ തങ്ങളുടെ അടുത്തേക്ക് വന്നത് കൊണ്ട് ആ മൂന്ന് പയ്യന്മാരും കൂടി തങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം ലോയറിനോട് പറയും. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ രാജമൂർത്തി മണിയെ കോൾ ചെയ്യും. കേസെല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് മണി അവരോട് 3 കോടി രൂപ ആവശ്യപ്പെടും. അഡ്വാൻസ് ആയിട്ട് 3 കോടി രൂപയുടെ 50% തരികയാണെങ്കിൽ എല്ലാ തെളിവുകളും നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് മണി പറയും. എന്നിട്ട് കേസ് കഴിയുമ്പോൾ ബാക്കി 50% തന്നാൽ മതിയെന്ന് അയാൾ പറയും. അപ്പോൾ രാജമൂർത്തി മണിയോട് ചോദിക്കും, നീ എങ്ങനെയാണ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന്. അപ്പോൾ മണി പറയും, അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, ഒരു വെള്ള പേപ്പറിൽ ആ കിളവിയുടെ സൈൻ ഞാൻ മേടിക്കും. അങ്ങനെ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഞാൻ കുറച്ച് പൈസയും വാഗ്ദാനം ചെയ്യും. അവരങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സൈൻ ചെയ്ത് നൽകുകയാണെങ്കിൽ അത് അവർക്ക് നല്ലത്, അല്ലെങ്കിൽ ആ കിളവിയെ ഞാൻ കൊന്നിട്ട് ഈ കേസ് ക്ലോസ് ചെയ്യുമെന്ന്. അത് കഴിഞ്ഞ് സെമ്പിയെയും മുത്തശ്ശിയുമാണ് കാണിക്കുന്നത്. സെമ്പി രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷെ അവൾ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും. എന്നിട്ട് അവൾ ഒരുപാട് പേടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവൾ എന്നിട്ട് ഒരുപാട് വിഷമിച്ചുകൊണ്ട് മുത്തശ്ശിയോട് ചോദിക്കും, മുത്തശ്ശി ആ ചേട്ടന്മാര് എന്നോട് എന്തിനാണ് അങ്ങനെ പെരുമാറിയത് എന്ന്. പാവം വീരത്തായി തന്റെ കൊച്ചുമകൾ ചോദിച്ച ഈ ചോദ്യത്തിന് എന്തുത്തരം നൽകാനാണ്. അവർ സെമ്പിയുടെ ചോദ്യം കേട്ടിട്ട് ഒരുപാട് കരയാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം മണി വീരത്തായിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവരോട് ക്രൈം സ്പോട്ടിൽ നിന്നും ഒരു തെളിവും കിട്ടിയില്ല എന്ന് കള്ളം പറയും. അത് കഴിഞ്ഞ് മണി അവരോട് ചോദിക്കും, അമ്മേ അല്ലെങ്കിലും നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ പ്രായത്തിൽ കോടതി കയറി ഇറങ്ങി നടക്കുന്നത്? ഇങ്ങനെ കേസുമായി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ സമയം കളയാം എന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെ പോയാൽ സെമ്പിക്കും അവളുടെ ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹമൊന്നും നടക്കില്ല. അതുകൊണ്ടമ്മ ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ എനിക്ക് ഈ വെള്ള പേപ്പറിലൊന്ന് സൈൻ ചെയ്തതാ, എന്നിട്ട് ഈ 50,000 രൂപയും കൊണ്ട് മറ്റേതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയിട്ട് താമസിച്ചോ എന്ന്. മണി ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിട്ട് വീരത്തായിക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നും. വീരത്തായി മണിയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയെല്ലാം എന്നോട് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് പ്രതികൾ ആരാണെന്നുള്ള കാര്യം അറിയാമല്ലേ എന്ന്. അപ്പോൾ മണി പറയും, അതെ അമ്മേ, എനിക്ക് പ്രതികൾ ആരാണെന്നുള്ള കാര്യം അറിയാം. അവർ വലിയ വീട്ടിലെ ആളുകളാണ്. നമ്മൾ അവർക്കെതിരെ തിരിയുകയാണെങ്കിൽ എന്റെ ജോലിയും പോകും, അമ്മയുടെ ജീവനും അപകടത്തിലായേക്കുമെന്ന്. അതുകൊണ്ടമ്മ ഞാൻ പറയുന്നത് കേട്ട് ഈ വെള്ളപ്പേപ്പറിലൊന്ന് ഒപ്പിട്ടതായെന്ന് മണി പറയും. പക്ഷേ അയാൾ പറഞ്ഞതുപോലെ വീരത്തായി ആ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാകില്ല. അങ്ങനെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മണിയുടെ സ്വഭാവമെല്ലാം മാറും. അയാൾ ഒരുപാട് ഒച്ചയെടുത്ത് വീരത്തായിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒരുപാട് മോശമായിട്ടാണ് അയാൾ വീരത്തായിയോട് സംസാരിക്കുന്നത്. താൻ എന്തു പറഞ്ഞാലും വീരത്തായി സൈൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ മണി സെമ്പിയുടെ കഴുത്തിൽ പിടിച്ചമർത്തി അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും.
ഞാൻ ഇവളെ കൊന്നു കളയണ്ടായെങ്കിൽ ആ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് വീരത്തായയോട് മണി പറയും. ഇത് കണ്ടു കഴിയുമ്പോൾ വീരത്തായ്ക്ക് ഒരുപാട് ദേഷ്യം വരും. വീരത്തായ് മണിയെ ഒരുപാട് തല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ അവിടെ വെച്ച് വളരെ വലിയൊരു അടി നടക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റിൻ്റെ അവസാനം മണിയുടെ തലയിൽ ഒരു കല്ലുകൊണ്ട് അടിച്ചിട്ടിട്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പൈസയും എടുത്ത് കൊച്ചുമകളെയും തൻ്റെ തോളിലെടുത്ത് ആ ഗ്രാമത്തിൽ നിന്നും പോകും. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തിന് ശേഷം വീരത്തായുടെ ആ വീട്ടിലേക്ക് മേരിയും മറ്റു പോലീസുകാരും വരും. അവരങ്ങനെ പെട്ടെന്ന് തന്നെ മണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. വീരത്തായുടെ ആ വീട്ടിൽ അവരുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. മേരി ആ ഫോട്ടോ തൻ്റെ ഫോണിൽ പകർത്തി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ അയച്ചു കൊടുക്കും. എന്നിട്ട് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ഈ സമയം കൊണ്ട് വീരത്തായ് ഓടി ഓടി ഒരു റോഡിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞ് ഏത് സൈഡിലേക്കാണ് പോകേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തതുകൊണ്ട് അവർ ആകാശത്തേക്ക് നോക്കി ഈശ്വരനോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഭാഗ്യത്തിന് അകലെ നിന്നും ഒരു ബസ് വരുന്നതായിട്ട് വീരത്തായ് കാണും. ആ ബസ് വന്ന ഉടനെ തന്നെ പെട്ടെന്ന് സെമ്പിയേയും കൂട്ടി വീരത്തായ് ആ ബസ്സിനുള്ളിലേക്ക് കയറും. ആ ബസ്സിലെ കണ്ടക്ടറിന്റെ പേരാണ് അൻപ്. അൻപിനോട് വീരത്തായ് പറയും ഈ ബസ് എവിടേക്കാണോ പോകുന്നത് അവിടേക്കുള്ള ടിക്കറ്റ് എടുത്തോ എന്ന്. അങ്ങനെ കുറച്ചു നേരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ബസ് കൊടൈക്കനാലിലെ മെയിൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുചെന്ന് നിർത്തും. സെമ്പിക്ക് ദാഹിക്കുന്നതുകൊണ്ട് അവൾ മുത്തശ്ശിയോട് വെള്ളം വേണമെന്ന് പറയും. അതുകൊണ്ട് വീരത്തായ് സെമ്പിയെ ആ ബസ്സിൽ തന്നെ ഇരുത്തിയിട്ട് അടുത്തുള്ള ഒരു കടയിലേക്ക് വെള്ളം വാങ്ങാൻ വേണ്ടി പോകും. തന്റെ തലയെല്ലാം ഒരു തുണി ഉപയോഗിച്ച് മറച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ സമയം വീരത്തായെക്കുറിച്ചുള്ള വാർത്ത എല്ലാ ന്യൂസ് ചാനൽസിലും ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒരു വൃദ്ധയായ സ്ത്രീ പോലീസ് ഓഫീസറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വാർത്ത. മണി ഇപ്പോഴും സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഈ ന്യൂസ് ലോയർ രാജമൂർത്തിയും കാണുന്നുണ്ടായിരുന്നു. വീരത്തായും സെമ്പിയുമുള്ള ആ ബസ് സ്റ്റോപ്പില് കുറച്ചു കുട്ടികൾ സെമ്പിക്ക് നടന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ട് മൈം പോലുള്ള ആക്ട് എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീരത്തായെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ബസ് സ്റ്റോപ്പിലേക്കും കുറെ പോലീസുകാർ വരും. അങ്ങനെ പോലീസുകാരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് തിരികെ ബസ്സിലേക്ക് കയറാൻ പോകുമ്പോൾ വീരത്തായെ ഒരു പോലീസ് കോൺസ്റ്റബിൾ കാണും. പക്ഷെ അയാൾ വീരത്തായെ അറസ്റ്റ് ചെയ്യില്ല. ആ പോലീസുകാരൻ അവർ രണ്ടുപേരോടും പറയും നിങ്ങളുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പൊക്കോളൂവെന്ന്. യഥാർത്ഥത്തിൽ ആ പോലീസുകാരൻ മണ്ണിയുടെ ഒപ്പമുള്ള ആളായിരുന്നു. പക്ഷെ അയാൾ വീരത്തായെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമേഷൻസ് എല്ലാം വീരത്തായ്ക്ക് പറഞ്ഞു കൊടുത്തത്. അത് കഴിഞ്ഞ് ബസ്സിന്റെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യും. ആ ബസ്സിനുള്ളിൽ ഗ്രീൻ ഷർട്ട് ധരിച്ച ഒരാളുണ്ടായിരുന്നു. അയാൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ കുട്ടികൾ ചെയ്ത മൈമിനെയെല്ലാം ഒരുപാട് പുച്ഛിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഒരു ആവശ്യവുമില്ലാത്ത കാര്യമാണെന്ന് അയാൾ പറയും. ആ കുട്ടികൾ വെറുതെയാണ് ഇങ്ങനെ കിടന്ന് ഒച്ചയെടുക്കുന്നത്, അവരുടെ ശബ്ദം കേട്ടിട്ട് എന്റെ ചെവിക്ക് തന്നെ വേദന എടുത്തു എന്നെല്ലാം അയാൾ പറയും. ആ ബസ്സിനുള്ളിൽ യുവാവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരെന്താണെന്ന് ഈ മൂവിയിൽ മെൻഷൻ ചെയ്യുന്നില്ല. അശ്വിൻ എന്ന ആക്ടറാണ് ഈ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ആൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ അശ്വിൻ ഒരു നല്ല ഉദാഹരണം വെച്ച് അയാളോട് പറയും ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ പബ്ലിക് അയാളുടെ സൗണ്ട് കേട്ട് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങുകയുള്ളൂ. ഈ കേസും അതുപോലെ തന്നെ ഉള്ളതാണ്. നല്ല ശബ്ദം എടുത്ത് തന്നെ ഒന്നും പറഞ്ഞില്ല എങ്കിൽ മേലധികാരികൾ ഇതിനെക്കുറിച്ചെല്ലാം എങ്ങനെ അറിയുമെന്ന് അശ്വിൻ ചോദിക്കും. ആ ബസ്സിനുള്ളിൽ ആകെ മൊത്തം 24 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. സെമ്പിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും അവരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ബസ് കുറച്ചു ദൂരം ഓടിക്കഴിയുമ്പോൾ ഒരു മുത്തശ്ശി ആ ബസ് ഡ്രൈവറിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. ആ ഡ്രൈവർ ആ മുത്തശ്ശിയോട് ചോദിക്കും ഇന്ന് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്ര താമസിച്ചത് എന്ന്. അപ്പോഴാ മുത്തശ്ശി പറയും ഏയ് അതൊന്നുമില്ല മോനെ, ബസ് സ്റ്റോപ്പിലെ കുറെ കുട്ടികൾ ഒരു സമരം നടത്തുകയായിരുന്നല്ലോ. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കുറെ പേർ ചേർന്ന് ഉപദ്രവിച്ചതിന് എതിരെയായിരുന്നല്ലോ അവരുടെ ആ സമരം. അതുകൊണ്ട് ഞാൻ ആ ധർണയിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാവർക്കും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ലേറ്റ് ആയതെന്ന് മുത്തശ്ശി പറയും. മുത്തശ്ശി പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ആ ബസ്സിനകത്തുണ്ടായിരുന്ന കുറച്ച് പേർക്ക് സെമ്പിയെക്കുറിച്ച് ഓർത്ത് വിഷമം തോന്നും. അത് കഴിഞ്ഞ് ആ ബസ്സിനുള്ളിൽ വീണ്ടും സെമ്പിയെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ആ ബസ്സിനകത്തുണ്ടായിരുന്ന ഒരു പൊളിറ്റീഷ്യൻ പെട്ടെന്ന് പറയും നിങ്ങളെല്ലാവരും എന്താണ് ഈ പറയുന്നത്, ആ കുട്ടിയെ എല്ലാവരും പറയുന്നത് പോലെ ആരും ബലാത്സംഗം ഒന്നും ചെയ്തിട്ടില്ല, എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി കാട്ടുതേൻ വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് കുറച്ച് പേർ തേൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞ പൈസയ്ക്ക് അവർ ആ തേൻ വാങ്ങാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനെ അവൾ അവരെ മുഴുവൻ ഒരുപാട് മോശമായ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ദേഷ്യം വന്ന ആ ആളുകൾ ഒന്നോ രണ്ടോ തല്ല് തലയത് മാത്രമേ ഉള്ളൂ. അതിനാണ് എല്ലാവരും കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ അവരെല്ലാവരും ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞ് നടക്കുന്നത് എന്നെല്ലാം ആ പൊളിറ്റീഷ്യൻ പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അശ്വിൻ അയാളോട് ചോദിക്കും നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കണ്ണും കൊണ്ട് നേരിട്ട് കണ്ടതാണോ എന്ന്. അപ്പോൾ അയാൾ പറയും ഏയ് ഞാനിതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, എന്നോട് ഇതൊരു കടക്കാരനാണ് പറഞ്ഞത്, അയാളോട് മറ്റൊരാളും എന്ന്. അപ്പോൾ പെട്ടെന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ആ പൊളിറ്റീഷ്യന്റെ വൈഫിനെ കുറിച്ച് കുറെ മോശക്കാര്യങ്ങൾ പറയും. ആ സ്ത്രീ പറയും യഥാർത്ഥത്തിൽ ഇയാളുടെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നെല്ലാം. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവസാനം ആ പൊളിറ്റീഷ്യൻ പറയും ഇതെല്ലാം ഞങ്ങൾ പൊളിറ്റീഷ്യൻസ്
റൂളിംഗ് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതാണെന്ന്. എന്നിട്ട് അയാൾ സോറിയും പറയും. അങ്ങനെ ആ യാത്ര തുടരുന്നതിനിടയിൽ അശ്വിൻ വീരത്തായും സെമ്മിയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അശ്വിന് അവർ രണ്ടുപേരുടെ മേൽ എന്തോ സംശയമുണ്ടാകും. അത് കഴിഞ്ഞ് ഒരു പോലീസുകാരൻ ആ ബസ്സിൽ കയറും. എന്നിട്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അയാൾ ആവശ്യപ്പെടും. അങ്ങനെ യാത്രക്കിടയിൽ വെച്ച് ആ പോലീസുകാരൻ അൻപിനോട് പറയും, വൃദ്ധയായ ഒരു സ്ത്രീ പോലീസ് ഓഫീസറിനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അയാളിപ്പോൾ ഒരുപാട് സീരിയസ് കണ്ടീഷനിലാണ് ഉള്ളത് എന്ന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ സ്ത്രീ അന്വേഷിച്ച് നടക്കുകയാണെന്ന് ആ പോലീസുകാരൻ പറയും. അത് കഴിഞ്ഞ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ബസ് ചെക്കിംഗ് ഉള്ള ഒരു സ്ഥലത്ത് നിർത്തും. പക്ഷെ ഓൾറെഡി ഒരു പോലീസുകാരൻ ആ ബസ്സിനുള്ളിൽ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള പോലീസുകാർ ആ ബസ് ചെക്ക് ചെയ്യാതെ അത് കയറ്റിവിടും. ഈ സമയം അശ്വിൻ പതിയെ പതിയെ സെമ്പിയുമായി സൗഹൃദം സ്ഥാപിക്കും. അവർ രണ്ടുപേരും കൂടി ആംഗ്യങ്ങളിലൂടെ സംസാരിക്കാൻ വേണ്ടിയെല്ലാം തുടങ്ങും. അതിനുശേഷം അൻപ് ആ ബസ്സിലിരുന്ന് പറയും, ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീയെപ്പോലെ ഒരു 10 പേരുണ്ടായിരുന്നെങ്കിൽ ഈ പോലീസുകാരുടെയൊന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. ഇത് കേട്ടിട്ട് അപ്പോൾ ആ ബസ്സിനുള്ളിലുണ്ടായിരുന്ന മറ്റൊരു കോൺസ്റ്റബിൾ പറയും, നീ ഞങ്ങൾ പോലീസുകാരെക്കുറിച്ച് ഇത്ര മോശമായിട്ടാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നിനക്കൊക്കെ അറിയാമോ എന്ന്. കോൺസ്റ്റബിൾ പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട് അയാളുടെ ഫ്രണ്ടിലത്തെ സീറ്റിലിരുന്ന രണ്ടുപേർ ആ കോൺസ്റ്റബിളിനോട് ചോദിക്കും, അതിന് നിങ്ങൾ പോലീസുകാർക്ക് പബ്ലിക്കിന്റെ പ്രശ്നം എന്താണെന്നെങ്കിലും അറിയാമോ? നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നല്ല. അങ്ങനെ അവരെല്ലാവരും തങ്ങൾക്ക് പോലീസുകാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ഓരോരോ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങും. എങ്ങനെയാണ് പോലീസുകാർ പബ്ലിക്കിനോട് പെരുമാറുന്നത്, പബ്ലിക്കിന്റെ ആവശ്യം അവർ എത്രമാത്രം ഡിലേ ആക്കും, ഒരു കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും, ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ വരെ അവർ വേണമെങ്കിൽ പ്രതിയാക്കിയേക്കാം എന്നെല്ലാം അവർ പറയും. അപ്പോൾ അൻപ് പറയും, ഒരു പക്ഷേ ഈ കേസിലും അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്ന്. പോലീസുകാർ ഏതെങ്കിലും ഒരു വൃദ്ധയെ തേടി പിടിച്ച് അവരെ ഈ കേസിൽ കൊടുക്കുമെന്ന് അൻപ് പറയും. അങ്ങനെ പോലീസുകാരെ പരിഹസിച്ചുകൊണ്ട് അൻപ് വീരത്തായുടെ നേരെ തിരിഞ്ഞ് അവരോട് പറയും, ചേച്ചി നിങ്ങൾ ഈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങരുത്, വേണമെങ്കിൽ പോലീസുകാര് നിങ്ങളെ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടേക്കാമെന്ന്. അത് കഴിഞ്ഞ് ആ ബസ്സിനുള്ളിലെ സംസാരം ആ പോലീസുകാരൻ മണിയെക്കുറിച്ചാകും. ആളുകൾ പറയും, മണി ഒരു പക്ഷേ ഈ കേസ് ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് ആ വൃദ്ധയുടെ അടുത്തേക്ക് പോയി കാണും, അതിനു വേണ്ടിയിട്ടുള്ള പൈസയും ഓഫർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കേസ് ഒത്തുതീർക്കാൻ വേണ്ടി ചെന്നത് ആ വൃദ്ധയ്ക്ക് ഇഷ്ടമായി കാണില്ല. അങ്ങനെ ആ പോലീസുകാരൻ ഒരുപാട് ശല്യപ്പെടുത്തിയത് കൊണ്ടാവാം ആ സ്ത്രീ അയാളെ ആക്രമിച്ചതെന്ന് അവർ പറയും. പക്ഷെ ആളുകൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ബസ്സിനുള്ളിലുണ്ടായിരുന്ന ആ കോൺസ്റ്റബിളിന് ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. ആ കോൺസ്റ്റബിൾ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് ഒരുപാട് മോശമായി സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അയാൾ പറയും, ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെല്ലാവരും കഞ്ചാവ് വളർത്തി അത് വിറ്റാണ് ജീവിക്കുന്നത് എന്ന്. ഒരു പക്ഷേ ആ കൊച്ചു പെൺകുട്ടിയെ അതിൻ്റെ മുത്തശ്ശി ആ പോലീസുകാരൻ്റെ പക്കലേക്ക് അയക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കാം. പോലീസുകാരൻ പക്ഷേ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് വൃദ്ധ അയാളെ അടിച്ചതായിരിക്കുമെന്ന് ആ കോൺസ്റ്റബിൾ പറയും. ആ കോൺസ്റ്റബിൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും വീരത്തായിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ സാധിച്ചില്ല. വീരത്തായി തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ആ കോൺസ്റ്റബിളിന്റെ അടുത്തേക്ക് വന്ന് അയാളെ ഒരുപാട് ചീത്ത വിളിക്കും. എന്നിട്ട് മുത്തശ്ശി തന്റെ വീടിനടുത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമെല്ലാം എല്ലാ പാസഞ്ചേഴ്സിനോടുമായി പറയും. മുത്തശ്ശി പറയും, സെമ്പിയുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ചുപോയവരാണ്. അങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മരിച്ചതാണ് എന്റെ മക്കൾ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് പണം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. മരിക്കുന്നതിനു മുൻപ് സെമ്പിയുടെ മാതാപിതാക്കൾ അവളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അന്ന് മുതൽ ഞാനാണ് ഇവളെ നോക്കുന്നത്. സെമ്പിക്ക് നേരെ ഇങ്ങനെ ബലാത്സംഗം ഉണ്ടായിക്കഴിഞ്ഞ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് അവൾക്കൊരിക്കലും ഇനിയൊരു അമ്മയാകാൻ പറ്റില്ല എന്നാണ്. വീരത്തായി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് കരയാൻ വേണ്ടി തുടങ്ങും. അവർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ബസ്സിലുണ്ടായിരുന്ന ഒരു യൂട്യൂബർ തന്റെ ഫോണിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ലൈവ് കണ്ടതിനു ശേഷം കുറച്ച് പോലീസുകാർ ബസ് തടയുകയും അതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അവർ വീരത്തായിയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് പാസഞ്ചേഴ്സ് ആ പോലീസുകാരെല്ലാം തടയാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ആ പോലീസുകാരെല്ലാവരും ഏതൊക്കെ കുറെ സെക്ഷൻസ് എല്ലാം പറഞ്ഞ് അവരെ തടയാൻ വന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അശ്വിന് ആ പോലീസുകാരിൽ ഒരു സംശയം തോന്നുകയും അങ്ങനെ ആ പോലീസുകാരെല്ലാവരും ഫേക്ക് ആണെന്ന് അശ്വിൻ തിരിച്ചറിയുകയും ചെയ്യും. ഈ കാര്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സും ആ പോലീസുകാരെയെല്ലാം നന്നായിട്ട് പെരുമാറും. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം സെമ്പി അശ്വിനുമായിട്ട് ഒന്നുകൂടി എടുക്കും. സെമ്പിയുടെയും വീരത്തായുടെയും അവസ്ഥയെല്ലാം മനസ്സിലാക്കിയിട്ട് ആ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് സ്ത്രീകൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം തുടങ്ങും. ആ ബസ്സിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ വീരത്തായയെക്കുറിച്ച് വീണ്ടും വീണ്ടും മോശം കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അയാളെ അൻപ് തന്റെ ബസ്സിൽ നിന്നും പാതി വഴിയിൽ ഇറക്കിവിടും. അങ്ങനെ അവർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അൻപ് പോയി അശ്വിനോട് ചോദിക്കും, മോനെ ആ വന്ന ആളുകളെല്ലാം ആരാണ്, അവർ എന്തിനു വേണ്ടിയാണ് സെമ്പിയെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത് എന്ന്. അപ്പോൾ അശ്വിൻ പറയും, 2012 പോക്സോ എന്നൊരു ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നു.
ഈ ആക്ട് സ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സെക്ഷുവലി ഉപദ്രവിക്കപ്പെട്ട കുട്ടികൾക്ക് തക്കതായ നീതി നടപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാക്ടാണിത്. ഈ ആക്ട് പ്രകാരം കേസിൽ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ആൾ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. ഈ ആക്ട് പ്രകാരം അപ്പെക്സ് കോർട്ടിലെ ജഡ്ജിന് കുറ്റവാളി കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് എവിഡൻസ് ഒന്നും കൂടാതെ കുറ്റവാളിയെ ശിക്ഷിക്കാൻ കഴിയും. ഇനി കുട്ടി മരിച്ചു പോവുകയാണെങ്കിൽ കേസൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ആ ആളുകൾ സെമ്പിയെ കൊല്ലാൻ വേണ്ടി നോക്കുന്നതെന്ന് അശ്വിൻ പറയും. അങ്ങനെ ഇവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത് അശ്വിൻ യഥാർത്ഥത്തിൽ ഒരു ലോയറാണെന്ന്. അശ്വിൻ ആ ബസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് അത് മൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ബസ്സിൽ നിന്നും ഇറക്കിവിട്ട ആ കോൺസ്റ്റബിളിനെയാണ്. അയാൾ ബസ്സിനകത്തുണ്ടായിരുന്ന പൊളിറ്റീഷ്യനെ വിളിച്ച് പറയും, ഞാൻ പോലീസുകാർക്ക് നിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ നിന്റെ ഫോണിനെ ട്രാക്ക് ചെയ്ത് നിങ്ങളുള്ള ആ ബസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് നീ ഒരു കാരണവശാലും ആ ബസ്സിൽ നിന്നും ഇറങ്ങലെന്ന് പോലീസുകാരൻ പറയും. പക്ഷെ ഇത് കേട്ട് കഴിയുമ്പോൾ ആ പൊളിറ്റീഷ്യൻ സെമ്പിക്ക് ശരിയായിട്ടുള്ള നീതി കിട്ടാൻ വേണ്ടി തന്റെ ഫോൺ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളയും. അത് കഴിഞ്ഞ് അവർ പോകുന്ന റൂട്ടിൽ പോലീസിന് ചെക്കിംഗ് ഉള്ളതുകൊണ്ട് പച്ച ഉടുപ്പ് ധരിച്ച ആൾ ബസ്സിന് പോകുന്നതിനായി മറ്റൊരു വഴി പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് ബസ്സിൽ വെച്ച് തന്നെ അശ്വിൻ ജഡ്ജിനെ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് സെമ്പിയോട് പറയും, മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ധൈര്യമായിട്ട് നീ ജഡ്ജിനോട് പറഞ്ഞുകൊള്ളൂ എന്ന്. അങ്ങനെ സെമ്പി തനിക്ക് നേരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ജഡ്ജിനോട് പറയും. അത് കഴിഞ്ഞ് വേന്ദൻ തന്റെ ആളുകളെ ഉപയോഗിച്ച് ആ പോലീസുകാരൻ മണിയെ കൊന്നുകളയും. എല്ലാത്തിന്റെയും കുറ്റം റൂളിംഗ് പാർട്ടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് വേന്ദൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. അങ്ങനെ ബസ് ഒരു സ്ഥലത്തുകൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴിയിലൂടെ വേന്ദന്റെ പാർട്ടിക്കാർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള റാലികളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സെമ്പി അശ്വിനോട് പറയും, ഞാൻ എന്നെ ഉപദ്രവിച്ച ആ ആളുകളുടെ കാറിൽ ഈ പൊളിറ്റീഷ്യന്റെ ചിത്രം ഉണ്ടായിരുന്നുവെന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ അശ്വിനും മനസ്സിലാകും, അതായത് വേന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോ ആണ് സെമ്പിയോട് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന്. അത് കഴിഞ്ഞ് അശ്വിൻ ആ യൂട്യൂബറിനോട് പറയും, ആ കാട്ടിലേക്ക് പോകുന്നതിന് അടുത്തായിട്ടുള്ള ടോൾ ഗേറ്റിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ഫുട്ടേജസ് എല്ലാം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അങ്ങനെയാണെങ്കിൽ ആ CCTV ക്യാമറയിലുള്ള വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് അന്ന് ആ ദിവസം ആരൊക്കെയാണ് ആ മലയിലേക്ക് വന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുമെന്ന്. ആ യൂട്യൂബർ ഉടനെ തന്നെ തന്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ടെക്നീഷ്യനെ വിളിച്ച് ടോൾ ഗേറ്റിലെ CCTV ഫുട്ടേജസ് സംഘടിപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ആ ടെക്നീഷ്യൻ ടോൾ ഗേറ്റിന്റെ അടുത്ത് പോയി സിസ്റ്റം ഹാക്ക് ചെയ്ത് ഫുട്ടേജസ് കളക്ട് ചെയ്യും. അങ്ങനെ റെക്കോർഡായിട്ടുള്ള വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ടെക്നീഷ്യൻ അശ്വിനെ കോൾ ചെയ്ത് പറയും, വീഡിയോസ് എല്ലാം കിട്ടി, പക്ഷെ അതിൽ സംഭവം നടന്നതടക്കമുള്ള 3 ദിവസത്തെ ഫുട്ടേജസ് മിസ്സിംഗ് ആണെന്ന്. ഈ കാര്യം കേട്ട് കഴിയുമ്പോൾ അശ്വിനും ബാക്കിയുള്ള പാസഞ്ചേഴ്സും ഒരുപാട് ഷോക്കായി പോകും. മണി തന്നെയായിരിക്കും ആ വീഡിയോസ് മുഴുവൻ ക്ലിയർ ചെയ്ത് കളഞ്ഞത് എന്ന് അശ്വിന് മനസ്സിലാകും. ഒരു പാർട്ടി മെമ്പറിന് വേണ്ടിയിട്ട് എന്തിനാണ് പോലീസുകാർ ഇത്ര വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായത് എന്ന് അശ്വിന് സംശയം തോന്നും. അതുകൊണ്ട് അശ്വിൻ തന്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് അതിൽ മതിയുടെയും 2 ഫ്രണ്ട്സിന്റെ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കും. ആ 3 പേരുടെയും ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ സെമ്പി ഒരുപാട് പേടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഫോട്ടോ തന്നെ അശ്വിൻ ജഡ്ജിനും അയച്ചു കൊടുക്കും. ജഡ്ജ് ഉടനെ തന്നെ ആ 3 പേർക്കും സമൻസ് അയക്കാൻ വേണ്ടിയുള്ള ഓർഡർ കൊടുക്കും. ഈ കാര്യങ്ങളെല്ലാം മതിയും അവന്റെ ഫ്രണ്ട്സും അറിഞ്ഞു കഴിയുമ്പോൾ അവർ അതിനെ പരിഹസിക്കാനും പുച്ഛിക്കാനും തുടങ്ങും. അവർ പറയും, കേസൊന്നും നമുക്കങ്ങനെ പുത്തരിയല്ലോ, ഇനിയെങ്ങാനും ജയിലിൽ പോകേണ്ടി വന്നാൽ തന്നെ ഇന്ന് പോയി നാളെ ഇങ്ങ് തിരിച്ചു വരില്ലേ എന്ന്. അത് കഴിഞ്ഞ് വേന്ദന്റെ ആളുകൾ ഒരു കാറിൽ ആ ബസ്സിനെ ഫോളോ ചെയ്ത് അതിനുള്ളിലുള്ള ആളുകളെല്ലാം അറ്റാക്ക് ചെയ്യും. അവർ വന്നത് വീരത്തായിയും സെമ്പീനെയും കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ ബസ്സിനുള്ളിലുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ആ ഗുണ്ടകളെ ഒന്നും തങ്ങളുടെ ബസ്സിൽ കയറ്റാൻ വേണ്ടി അനുവദിക്കില്ല. അപ്പോഴാണ് അശ്വിൻ തങ്ങളുടെ ബസ്സിന്റെ മുൻപിലായി ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ് പോകുന്നതായി ശ്രദ്ധിക്കുന്നത്. വീരത്തായിയും സെമ്പിയും കൊല്ലാൻ വേണ്ടി വന്ന ആ അക്രമികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പാസഞ്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്ന ആ ബസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സുമായി കണക്ട് ചെയ്യും. എന്നിട്ട് തങ്ങളുടെ ബസ്സിലുള്ള ആളുകളെ എല്ലാവരെയും ഓരോരുത്തരെയായി സേഫായി കോളേജ് ബസ്സിലേക്ക് കയറ്റിവിടും. അങ്ങനെ എല്ലാ പാസഞ്ചേഴ്സും കോളേജ് ബസ്സിനുള്ളിൽ കയറിക്കഴിഞ്ഞ് വേന്ദന്റെ ആളുകൾ തങ്ങളുടെ വാഹനം കൊണ്ട് അൻപിന്റെ ആ ബസ്സിനെ ഇടിച്ച് കൊക്കയിലേക്കിടും. അവർ എന്നിട്ട് വിചാരിക്കും എല്ലാ ആളുകളും ആ ബസ്സിനോടൊപ്പം കൊക്കയിലേക്ക് വീണിട്ടുണ്ടെന്ന്. പാസഞ്ചേഴ്സ് എല്ലാം ബസ് മാറിക്കയറിയ വിവരം അവർ അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് ആ ബസ്സിന് വലിയ ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞ് ന്യൂസിലും വരും. ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞ് വേന്ദൻ മീഡിയാസിന്റെ മുൻപിൽ വന്ന് ബസ് അപകടത്തിൽ തനിക്ക് അതിയായ വിഷമമുണ്ടെന്ന് പറഞ്ഞ് കള്ളക്കണ്ണീർ ഒഴുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്നിട്ടയാൾ എല്ലാത്തിന്റെയും കാരണക്കാർ റൂളിംഗ് പാർട്ടിയാണെന്ന് പറഞ്ഞ് കുറ്റം മുഴുവൻ അവരുടെ തലയിലേക്കിടും. അപ്പോഴാണ് പെട്ടെന്ന് വീരത്തായും കൊച്ചുമകൾ സെമ്പിയും ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള വാർത്ത മീഡിയാസിനെല്ലാം ലഭിക്കുന്നത്. അവർ രണ്ടുപേരും മറ്റൊരു ബസ്സിൽ സേഫ് ആയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. സെമ്പിയെ ഉപദ്രവിച്ചത് വേന്ദന്റെ മകനും 2 കൂട്ടുകാരും കൂടി ചേർന്നാണെന്നുള്ള ഇൻഫർമേഷനും മീഡിയാസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ഇക്കാര്യത്തെക്കുറിച്ച് വേന്ദനോട് ചോദിക്കും.
ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ അയാൾ മീഡിയാസിന്റെ മുമ്പിലിരുന്ന് പരുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് അവസാനം കോർട്ടിൽ കേസിന്റെ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യും. രാജമൂർത്തി കോർട്ടിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് പോലുള്ള ഒരുപാട് കള്ള തെളിവുകൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് നോക്കും. സംഭവം നടന്ന ദിവസം ഇവർ മൂന്ന് പേരും ഈ സ്ഥലത്തൊന്നും ഇല്ലായിരുന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനത്തെ തെളിവുകളെല്ലാം കൊണ്ടുവന്നത്. അയാൾ ഡി എൻ എ റിപ്പോർട്ട്സിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ ജഡ്ജിനോട് പറയും, എന്റെ പക്കൽ തെളിവുകളൊന്നുമില്ല, പക്ഷേ തെളിവ് നശിപ്പിച്ചതിനുള്ള തെളിവുണ്ടെന്ന്. എന്നിട്ട് അശ്വിൻ കറക്റ്റ് സംഭവം നടന്ന ദിവസത്തെ സി സി ടി വി ഫുട്ടേജസ് കാണാതായതും ആ ദിവസത്തെ ഫോൺ ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ തെളിവുകളെല്ലാം കാണിച്ചു കൊടുക്കും. പക്ഷെ അപ്പോഴും കോർട്ട് പറയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് തന്നെ വേണമെന്ന്. ഇനി സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് അശ്വിന്റെ പക്കൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സെമ്പിയെ കൊണ്ടുവന്ന് ആ മൂന്ന് ആൺകുട്ടികളുടെ മുൻപിൽ നിർത്തും. സെമ്പി ആ മൂന്ന് പേരുടെ മുഖം കണ്ട ഉടനെ തന്നെ ഒരുപാട് പേടിക്കാൻ വേണ്ടി തുടങ്ങും. ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ ജഡ്ജും ഒരുപാട് ഷോക്കായി പോകും. അങ്ങനെ അവസാനം ജഡ്ജ് തന്റെ വിധി പുറപ്പെടുവിക്കും. ഈ കോർട്ടിൽ ഒരുപാട് പുരുഷന്മാരുണ്ട്, പക്ഷെ അവരാരെ കണ്ടിട്ടും ഈ പെൺകുട്ടി ഭയന്നില്ല. ഇവരെ കണ്ട ഉടനെ തന്നെ പെൺകുട്ടി ഒരുപാട് പാനിക്കാകാൻ വേണ്ടി തുടങ്ങി. ഇതുവഴി ഇവർ മൂന്ന് പേരും ചേർന്നാണ് സെമ്പിയെ ഉപദ്രവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാകും. അതുകൊണ്ട് ഇവർ മൂന്ന് പേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു എന്നായിരുന്നു ജഡ്ജിന്റെ വിധി. കേസിന്റെ വിധി കേട്ട് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമാകും. അങ്ങനെ കേസെല്ലാം അവസാനിച്ചതിന് ശേഷം സെമ്പി അശ്വിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഫീസ് എത്രയെന്ന് ചോദിക്കും. സെമ്പി പറയും, ഞാൻ കുറച്ചു കുറച്ചായി നിങ്ങളുടെ ഫീസ് തന്നു തീർത്തുകൊള്ളാമെന്ന്. പക്ഷേ അശ്വിൻ ചിരിച്ചുകൊണ്ട് സെമ്പിയുടെ കയ്യിൽ നിന്നും തന്റെ കവിളിൽ ഒരു ഉമ്മ മാത്രം വാങ്ങി അവരോട് യാത്ര പറഞ്ഞു പോകും. അങ്ങനെ വീരത്തായും സെമ്പിയും കൂടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ സെമ്പി പെട്ടെന്ന് മുത്തശ്ശിയോട് പറയും, അയ്യോ മുത്തശ്ശി, നമ്മളാ ചേട്ടന്റെ പേര് പോലും ചോദിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ വീരത്തായി അവിടെയെല്ലാം അശ്വിനെ അന്വേഷിക്കും, പക്ഷെ അവർക്ക് അശ്വിനെ കണ്ടുകിട്ടില്ല. അങ്ങനെ ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. 2012 നിലവിൽ വന്ന പോക്സോ എന്ന ആക്ട് ഒരുപാട് സ്ട്രോങ് ആണെന്നാണ് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. വീരത്തായും സെമ്പിയും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളായിരുന്നു. സെമ്പിയെ ക്രൂരമായി ഉപദ്രവിച്ചത് വലിയ പിടിപാടുകളുള്ള രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനായിരുന്നു. പക്ഷെ എങ്കിലും പോക്സോ ആക്ട് സെമ്പിക്ക് നീതി നേടിക്കൊടുത്തു. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും തന്നെ വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്ന് മാത്രം. സോ ഈ മൂവിയുടെ സ്റ്റോറിയും എക്സ്പ്ലനേഷനും എങ്ങനെയുണ്ടായിരുന്നുവെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.